ഇപ്പോൾ വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജു വാഴക്കാല, വളരെ ഗുരുതരമായ ഒരു അലംഭാവം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. റോഡ് സുരക്ഷാ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലതരത്തിൽ, ഇപ്പോൾ നമുക്ക് മുന്നിൽ നടക്കുന്ന റോഡ് അപകടങ്ങളുടെയൊക്കെ കണക്കുകൾ എടുത്താൽ ഓരോ വർഷം കഴിയുന്തോറും വലിയ തരത്തിൽ ഇതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനോട് ഉൾപ്പെടെ അതിനായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന്, അല്ലെങ്കിൽ നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ സൂചനാ ബോർഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, സൂചനാ ലൈറ്റുകൾ അടക്കം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി റോഡ് സുരക്ഷാ അതോറിറ്റി ചെലവാക്കേണ്ടിയിരുന്ന തുകയാണ് 111 കോടിയോളം രൂപ. ഇപ്പോൾ ഒരു പക്ഷേ ലാപ്സായി പോകാൻ സാധ്യതയുള്ള ഒരു തുകയായി വെറുതെ കൈവശം വെച്ചിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന ഈ വിവരാവകാശ രേഖയിൽ നിന്നും വ്യക്തമാവുന്നത്. എന്താണ് അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? എന്താണ് ഇതിലെ മറ്റ് വിവരങ്ങൾ? റോഡ് സുരക്ഷാ കൗൺസില് സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ അംഗങ്ങളായിട്ടുള്ളതാണ്. ഈ റോഡ് സുരക്ഷാ കൗൺസിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കൂടിയിരുന്ന 13 യോഗങ്ങളാണ്. ഇപ്പൊ എന്റെ ഒക്കെ അഭിപ്രായത്തിൽ സാധാരണക്കാരൻ നല്ല ഒരു പൗരൻ നല്ല പറയാന്ന് വെച്ചാൽ ഒരു 2 മാസത്തിലെങ്കിലും ഒരു യോഗം കൂടിക്കൊണ്ട് സംസ്ഥാനത്തെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് റോഡുകളിൽ ചെയ്യേണ്ട പ്രവൃത്തികളും പദ്ധതികളും എല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ട് മരണങ്ങൾ കൂടുതൽ കൂടുന്നുണ്ട്, അംഗവൈകല്യം സംഭവിക്കുന്നവരുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഈ അതനുസരിച്ചുള്ള വാഹനങ്ങളുടെ ഒരു പെരുപ്പം സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള റോഡിന്റെ വികസനത്തിന് കാര്യമായി പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ റോഡ് സുരക്ഷാ കൗൺസില് ഇത്തരം സംഭവങ്ങളെ എങ്ങനെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ പോലെ ഈ ഫണ്ട് നമുക്കിപ്പോഴും ബഡ്ജറ്റ് വിഹിതമായി ലഭിച്ച ഫണ്ടിന്റെ 111 കോടിയോളം രൂപ ഇപ്പോഴും കൈവശം ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോ 1 മാസത്തോളം ഉള്ളു, 1 മാസം മാർച്ച് 31 ഈ അധ്യയന സാമ്പത്തിക വർഷം തീരും. പക്ഷെ ഈ പദ്ധതികൾ നടപ്പിലാക്കി പണം ചെലവഴിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോ ഈ റോഡ് എല്ലാ പദ്ധതികൾക്കും നമുക്കറിയാം എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഫണ്ടിന്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് പല പദ്ധതികളും പിന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഫണ്ടുണ്ട്, കൃത്യമായിട്ട് ഇത് യോഗങ്ങളിൽ ചേർന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആസൂത്രണം ചെയ്യാനുള്ള ഒരു ഒരു ഉദാസീനത ഈ സമിതിയിൽ കാണുന്നുണ്ട്. അപ്പൊ അത് ഇനിയും തുടരരുത്. ഇനി അടുത്ത സാമ്പത്തിക വർഷം ഈ മാസം കഴിഞ്ഞ് തുടങ്ങും. അപ്പൊ ഇനിയും ബഡ്ജറ്റ് വിഹിതമായിട്ട് ഈ റോഡ് സുരക്ഷാ കൗൺസിലേക്ക് കോടികൾ ഒഴുകിയെത്തും. അപ്പോ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട റോഡ് സൂചനാ ബോർഡുകള്, റോഡിന്റെ വൈ റോഡുകളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഡിവൈഡറുകള്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസ്ഥാനത്ത് ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടി ചെയ്തില്ലെങ്കിൽ വീണ്ടും റോഡ് അപകടങ്ങൾ വർദ്ധിക്കുകയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ജീവൻ നഷ്ടപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി വരുന്നത് ഈ റോഡ് അപകടങ്ങൾ വർദ്ധിച്ച് മനുഷ്യ ജീവൻ നഷ്ടപ്പെടുകയും ജീവിച്ച പങ്കളെ മാറുമ്പോൾ അതും ഈ എന്താ പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് തുകയും അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു തുക നമുക്കറിയാം സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി എല്ലാം ഈ പറഞ്ഞ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലയിൽ റോഡ് സുരക്ഷാ കൗൺസില് കൃത്യമായിട്ട് അത് കൂടേണ്ടതാണ്. ഇപ്പൊ എറണാകുളം ജില്ലയിൽ പോലും ഇതേപോലെ തന്നെ സംസ്ഥാനത്തുള്ള റോഡ് സുരക്ഷാ കൗൺസിൽ കൂടുന്നത് പോലെ വളരെ കുറച്ച് യോഗങ്ങളെ കൂടിയിട്ടുള്ളു. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു സമിതിയാണത്. സംസ്ഥാന തലത്തിൽ ഈ പറഞ്ഞ പോലെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ വകുപ്പ് മേധാവികളും അതെല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൂടാനുള്ള എന്താ പറഞ്ഞാൽ സമയക്കുറവാണോ അതോ അലംഭാവമാണോ എന്നൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്തായാലും സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സമിതി ഉള്ളതും പലർക്കും അറിയില്ല. ഈ സമിതിക്ക് ഫണ്ടുള്ളതോ അല്ലെങ്കിൽ റോഡ് സുരക്ഷയെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊന്നും കാര്യം കൃത്യമായിട്ട് അറിയാത്തൊരു വസ്തുത നമുക്കിവിടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു എന്താ പറഞ്ഞ പോലെ നല്ലൊരു കൗൺസിൽ പുനഃസംഘടിപ്പിക്കുകയെങ്കിലും ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്നാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്. രാജു വാഴക്കാല, ഈ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ ചേരുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എത്ര പൈസ, എത്ര തുക നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും വളരെ കൃത്യമായി യോഗം ചേർന്ന് അതിനകത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് എന്തൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം എന്നതടക്കം ചർച്ച ചെയ്തൊരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ
ഈ തുക കൃത്യമായി വിനിയോഗിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ? അത്തരത്തിൽ മാത്രമാണ് ഇത് വിനിയോഗിക്കുക. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനടുത്ത് ചെലവാക്കാൻ കഴിയുന്ന ഒരു തുകയല്ലത്. സ്വാഭാവികമായും ഇത്രയും കോടിക്കണക്കിന് രൂപ ഇനിയിപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു മാസം കൂടിയാണ് മുന്നിലുള്ളത്. അത് ലാപ്സായി പോകുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൃത്യമായി യോഗങ്ങൾ ചേരുന്നതിനുള്ള ഒരു തടസ്സം അത് തന്നെയല്ലേ ഈ തുക ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നതിനും കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നതിനും? ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് വിവിധ വകുപ്പുകളിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഫണ്ടിൻ്റെ അഭാവം കൊണ്ട് മാത്രം പലതും ചെയ്യാനാകാതെ പോകുന്ന വകുപ്പുകൾ അപ്പുറത്തുള്ളപ്പോഴാണ് തുകയുണ്ടായിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തുള്ള ആളുകളുടെ നിലപാട് കൊണ്ട് മാത്രം അല്ലെങ്കിൽ അത്തരമൊരു അലംഭാവം കൊണ്ട് മാത്രം ഈ തുക ലാപ്സായി പോകുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലുള്ള കൗൺസിൽ അംഗങ്ങൾ തന്നെ എല്ലാ വകുപ്പുകളിലെ ഉന്നത തലപ്പത്തിരിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെയാണ് ഈ റോഡ് സുരക്ഷാ കൗൺസിലിന്റെ അംഗങ്ങളായി മാറിക്കൊണ്ട് ഇവർ ഈ കൗൺസിൽ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞ ഇത് യഥാർത്ഥത്തിൽ ഈ റോഡ് സുരക്ഷയുമായി കൃത്യമായിട്ട് നടപ്പിലാക്കിയാലേ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ബോധം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഉണ്ടാവുകയും ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മിക്ക പദ്ധതികളും നടപ്പിലാക്കാൻ ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ് നിലവിലുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഫണ്ടുണ്ട്. ഫണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു പദ്ധതി സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കി വരുമ്പോൾ നമുക്കറിയാം കാലതാമസമുണ്ട്. അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നത്, അപ്പോൾ അടുത്തൊരു വർഷത്തേക്കുള്ള പദ്ധതി അല്ലെങ്കിൽ 6 മാസത്തേക്കുള്ള ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഇന്ന ഏറ്റവും കൂടുതൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ആ പ്രദേശം കണ്ടുകൊണ്ട് ആ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന പ്രദേശം ഏതാണ്, ഇതെല്ലാം കണ്ടുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ അപകടങ്ങളും മരണങ്ങളും കുറക്കാൻ കഴിയുന്ന പദ്ധതി അതാത് ജില്ലാ തലത്തിൽ ആണെങ്കിൽ ജില്ലാ തലത്തിലുള്ള കൗൺസിലിനെ ബന്ധപ്പെട്ട് കൂടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാന കൗൺസിൽ നടത്തി കഴിഞ്ഞാൽ എല്ലാം സംസ്ഥാനത്ത് അറിയാം 14 ജില്ലാ കൗൺസിലുകളും ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ നമ്മൾ ആർടി പ്രകാരം അറിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇതിന്റെ കിട്ടിയത്. അപ്പൊ ഇത് ഇതിനേക്കാൾ ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ പല ജില്ലാ കൗൺസിലും കൂടുന്നത്. അപ്പൊ ഇതെല്ലാം നിർജ്ജീവമായിരിക്കുന്ന ഈ സുരക്ഷാ കൗൺസിലുകളൊക്കെ ശക്തമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു കൗൺസിലാക്കി മാറ്റാനുള്ള അടിയന്തര നടപടി ഈ പറഞ്ഞ ഗതാഗത വകുപ്പ് അത് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കുറയ്ക്കാൻ നമുക്ക് കഴിയൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഫണ്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പഴി മുഴുവനും കേൾക്കേണ്ടത് സംസ്ഥാന സർക്കാരിനും ഗതാഗത വകുപ്പിനാണ്. അപ്പൊ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മന്ത്രിസഭയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ കേൾക്കേണ്ടത്. അപ്പൊ അതില്ലാതിരിക്കാൻ കൃത്യമായിട്ട് ഈ കൗൺസിൽ കൂടി പദ്ധതിയിൽ ആസൂത്രണം ചെയ്ത് കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഇന്ന ഒരു പദ്ധതി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്തരം ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കി ആ പ്രദേശത്തുള്ള ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമുക്കറിയാം ദിവസവും ഇങ്ങനെ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് വാഹനങ്ങളുടെ എണ്ണം നമുക്കറിയാം പെരുപ്പം ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള അപകടങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. അപ്പൊ അത് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനാണ് ഈ കൗൺസിൽ ഉള്ളത്. അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ശക്തമായ ഒരു സംഘടനയായി മാറി ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞതിലേക്ക് വന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ കുറയ്ക്കാൻ നമുക്ക് കഴിയും. ഇതിലിപ്പോൾ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ റോഡ് സുരക്ഷാ അതോറിറ്റി. അപ്പോൾ പിന്നെ ആര് ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാൻ കഴിയുക, അല്ലെങ്കിൽ ആരെയാണ് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയുക? അത് തന്നെ ഞാൻ പറഞ്ഞു, എല്ലാ ഇപ്പൊ ഈ കൗൺസിൽ അംഗങ്ങളെല്ലാവരും പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥന് അവർക്ക് അത് അവരുടേതായ ആ വകുപ്പിന്റെ തലവന്മാരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ജില്ലാ കൗൺസിലിന്റെ ഇതിനകത്ത് ചെയർമാനും കാര്യങ്ങളായിരിക്കുന്നവര് ഈ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ അത് ഈ ശ്രദ്ധിക്കാതെ പോകും, അല്ലെങ്കിൽ പേരിന് ചിലപ്പോൾ കൗൺസിൽ കൂടി മീറ്റിംഗ് കൂടി അങ്ങനെ പോയി എന്നല്ലാതെ ഒരു പദ്ധതി ഫോളോ അപ്പ് ചെയ്ത് ഒരു പദ്ധതി തീരുമാനിച്ചു അടുത്ത മീറ്റിങ്ങിന് വരുമ്പോൾ ആ പദ്ധതിയുടെ ഫോളോ അപ്പ് എങ്ങനെയാണെന്ന് ആ കൗൺസിൽ കൂടി അവതരിപ്പിച്ച് അതിന് വീണ്ടും എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ സാധാരണ മീറ്റിങ്ങുകൾ കൂടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ജീവൻ മരണ പ്രശ്നമാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണം. ഫണ്ടിനാണെങ്കിൽ ഫണ്ടുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരമുണ്ട്.
അപ്പൊ ഈ പറഞ്ഞ ആരെങ്കിലും ഒരു വിഭാഗം ചെയ്തില്ലെങ്കിൽ സംസ്ഥാനത്തിന് മൊത്തമാണ് പഴി കേൾക്കുന്നത്. ആ പഴി കേൾക്കാതിരിക്കാൻ ഈ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിൽ അംഗങ്ങളായി ഇരിക്കുന്നവർ, ഞാൻ റോഡ് സുരക്ഷാ കൗൺസിൽ അംഗം കൂടിയാണെന്നുള്ളൊരു ബോധത്തോടുകൂടി വേണം മറ്റു വകുപ്പുകളുടെ തലവന്മാരായി ഇരിക്കുമ്പോൾ പോലും അവർ പ്രവർത്തിക്കേണ്ടത്. എങ്കിലേ ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്തിന്റെ വികസനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് റോഡിന്റെ വികസനമാണെങ്കിലും അപകടം കുറയ്ക്കുന്ന കാര്യമാണെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ രാജു വാഴക്കാല, കേരള വിഷനോടൊപ്പം ചേർന്ന് അങ്ങയുടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ